അപ്പോൾ ഈ പുലർച്ചെ ടോം കാറായിട്ട് എത്തിപ്പോകും മലമ്പുഴക്ക് പോകാനെന്ന് പറഞ്ഞ് ഇവർ കാറിയിൽ കയറി അവ ജെയ്സൺ മുൻസിറ്റി കയറി അത് ടോമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സജയൻ ബാക്കിലിരിക്കുകയാണ് അപ്പോൾ കാർ ഓടിച്ച് തൃക്കൂര് വന്നപ്പോൾ ഇവർ പറഞ്ഞു മെയിൻ റോഡിൽ കൂടി പോകേണ്ട മറ്റേ അവിടെ റോഡ് തൃക്കൂര് എന്നിട്ട് തിരിച്ച് പോകണ്ട നമ്മളത് കട്ട് റോഡിൽ കൂടി പോകാം റോഡ് ബ്ലോക്കാണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്ന് വണ്ടി ഓടിച്ചു നോക്കട്ടെ സാധാരണ അങ്ങനെയാണല്ലോ സാറിന് ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വണ്ടിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടായിരിക്കും വില പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ടോം നമ്മുടെ കാറിൻ്റെ ഉടമസ്ഥൻ എൻ്റെ മകൻ നേരെ ലെഫ്റ്റ് സീറ്റിലേക്കിരുന്നു മറ്റാൾ ജെയ്സൺ ഡ്രൈവറുടെ സീറ്റിലിരുന്നു അപ്പോൾ ജെയ്സൺ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഈ പിന്നിലിരുന്ന സജയൻ ഇവൻ്റെ ടോമിൻ്റെ ടോമിൻ്റെ കഴുത്ത് പിടിച്ച് ബാക്കിലേക്ക് വെച്ചു ഷാളിട്ട് കഴുത്തിലിട്ട് മുറുക്കി എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായ സൈനൈഡ് സജൻ കൈ സൈനൈഡ് വയലോട്ട് ഒഴിച്ചു കൊടുത്തു ഈ ബോഡി നേരെ താഴേക്ക് വലിച്ചിട്ടു ബാക്കിലിരുന്നിട്ട് ബോഡി നേരെ താഴേക്ക് വലിച്ച് ഇട്ടിട്ട് ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് ടോമിൻ്റെ ബോഡി ഇട്ടു എന്നാണ് സജയൻ പറയുന്നത് ഇവർ വണ്ടി ഓടിച്ച് നേരെ ഹൈവേ കൂടി പോയി പല സ്ഥലത്തും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പല സ്ഥലത്തും ഞങ്ങൾ ബോഡി ഉപേക്ഷിക്കാൻ നോക്കിയെങ്കിലും പല സ്ഥലത്തും ആളുകളുള്ള പലപ്പോഴും ഉചിതമായ ഒരു സ്ഥലം ബോഡി മറഞ്ഞ് കിടക്കുന്ന പോലെ ഉപേക്ഷിക്കാൻ പറ്റൊരു സ്ഥലം കാണാത്തതുകൊണ്ടും ഞങ്ങൾ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാനം ഞങ്ങൾ ഈ പറയുന്ന പുതുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് വാഹനങ്ങളില്ലാത്ത സ്ഥലത്ത് ബോഡി താഴേക്ക് വലിച്ചിട്ടു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കാറായിട്ട് പോയിട്ട് ഞങ്ങൾ കാറ് ഈ ജയ്സ് ഈ സജേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജെയ്സിൻ്റെ സുഹൃത്തിൻ്റെ ഒരു തെങ്ങുംതോപ്പുണ്ട് അവിടെ അട്ടമ്പള്ളത്ത് അവിടെയൊക്കെ കയറ്റി അവിടെ ഒതുക്കി അവിടെ പാർക്ക് ചെയ്തതാണ് പോലീസ് അന്വേഷിക്കേണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടുകയും ഈ ജെയ്സിൻ്റെ ചേട്ടൻ വിളിച്ച് പറയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കാറ് കൂടി തീ കൊളുത്തിയതാണ് അതിനുശേഷം ഞങ്ങൾ ഇവിടെ പോലീസ് പിടിക്കും എന്നായപ്പോൾ ഞങ്ങളിവിടുന്ന് അഹമ്മദാബാദിലേക്ക് പോയതാണ് അപ്പോൾ ഞങ്ങൾക്ക് കാറ് തട്ടിയെടുക്കണം എന്നുള്ള താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന ടോമിനെ കൊലപ്പെടുത്തണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സജേൻ പറയുന്നത് അപ്പോൾ സജനോട് ചോദിച്ചു ഈ ടോമിനെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നുവെങ്കിൽ നേരത്തെ സൈനോട് മേടിച്ച് നോക്കേണ്ട ആവശ്യം നിനക്കില്ല ഇതിൽ വേണ്ടിവരുന്ന വെപ്പൺ ആ കമ്പി ഓടി വാഹനത്തിൽ കരുതേണ്ട ആവശ്യം നിനക്കുണ്ടായില്ല അപ്പോൾ അങ്ങനൊരു ഉദ്ദേശം ഇല്ലാണ്ടിരുന്നെങ്കിൽ നീ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സജേന് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല ഏതായാലും ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നന്നായിട്ട് നടത്തി ആ കേസിൽ പോലീസ് കുറ്റപത്രം കൊടുത്തു ആ കേസിൽ രണ്ട് പ്രതികളെയും ജീവജിന്ത ശിക്ഷക്ക് ജീവജിന്ത ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ആ കേസിൻ്റെ എനിക്ക് വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് ഗവൺമെൻറ് പ്ലീഡർ ആയിരുന്നു ശ്രീ സുനിൽകുമാറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം വളരെ നന്നായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ കേസ് നടത്തിയതാണ് അതായത് ഈ കേസിൽ എനിക്ക് തോന്നുന്നു ഈ കേസ് അവർ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വീണ്ടും റിപ്പീറ്റഡായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ കാരണം എറണാകുളത്ത് വൈറ്റലയിൽ താമസിച്ചിരുന്നൊരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഫ്രാൻസിസ് തൃശ്ശൂർക്കാരനാണ് അയാൾ ആൾ രണ്ട് കുട്ടികൾ ഈ അപ്പച്ചനും രണ്ട് കുട്ടികളും വാഹനം വർഷമാണ് ജോലി കാറ് വാടകയ്ക്ക് വിളിക്കുക പോകുന്ന വഴി ഡ്രൈവറെ കളത്തിൽ ബാക്കിൽ നിന്ന് ഷാൾട്ട് മുറുക്കി കൊല്ലുക കാർ തട്ടിക്കൊണ്ട് പോവുക എനിക്ക് ഒരു നല്ല രണ്ട് കേസ് മറ്റും ഓർക്കേണ്ട ഒന്ന് കൊരട്ടിക്കടുത്തൊരു കേസുണ്ട് അതിൽ കൊണ്ടൊന്ന് ചാലക്കുടിശ്ശിയായിരുന്ന സുദർശനാണ് ഈ കേസ് പിടിച്ചത് അപ്പോൾ ഇത് പലപ്പോഴും കൂടെ ഒരു മോഡസായിട്ട് മാറിയിരിക്കുന്നതാണ് പക്ഷേ ഈ കേസിൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല നിലക്കായിരുന്നു എനിക്കൊണ്ടെന്നാത്ത എല്ലാ പത്രങ്ങളും പോലീസിൻ്റെ ഈ ശുഷ്കാന്തി നിറഞ്ഞ ശുഷ്കാന്തിയോട് കൂടിയുള്ള പ്രവർത്തനം അവർ അവരൊന്നിച്ചിട്ടുണ്ട് ശ്ലാഘിച്ചിട്ടുണ്ട് നാട്ടുകാർ മുഴുവൻ പോലീസിൻ്റെ കൂടെയായിരുന്നു ആ കേസിൽ കണ്ടുപിടിക്കാനും ഈ ശിക്ഷ മേടിച്ചു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് പോലീസ് ചെയ്ത എനിക്ക് കൊണ്ട് പോലീസിൽ കഴിഞ്ഞ വലിയൊരു കാര്യമാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി നാല് തീയതി വൈകിട്ട് എനിക്കൊരു ഫോൺ വന്നു വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ വന്നു അപ്പോൾ ഞാനൊന്ന് കുന്നുകുളാണ്ടി വേ എസ് പി ആണ് അപ്പോൾ വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ സെൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞാൽ അവിടെ പെരിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത് അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് ചാവക്കാട് നിന്നും പൊന്നാനിക്ക് പോകുന്ന റൂട്ട് ഇപ്പോൾ എൻ എച്ച് സെവൻറ്റീൻ നമ്മൾ പറയും ആ റൂട്ടിലാണ് അണ്ടത്തോടുള്ളത് അപ്പോൾ അവിടെ ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞ ആൾ കുത്തേറ്റ് മരിച്ചിട്ടുണ്ട് അപ്പോൾ മണിയണ്ടർ എന്ന് പറഞ്ഞ ആളും എന്ന് പറഞ്ഞ ആളും കൂടി നടന്ന് തെക്കോട്ട് വരുമ്പോൾ ബൈക്കിന് വന്ന രണ്ടു പേരിൽ ഒരാൾ കുത്തയും മറ്റാൾ കൊണ്ട് വെട്ടയും ചെയ്തു ഈ കൂടെ ഉണ്ടായിരുന്ന പ്രസാദ് എന്ന് പറഞ്ഞ ആളെ ഭീഷണിപ്പെടുത്തി അയാൾ ഭീഷണിയായിട്ട് ഓടി അവിടെ നിന്ന് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇവൻ മരിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ പ്രസാദ് സ്റ്റേഷനിലൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേസ് കേസെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു പ്രതികളുടെ പേര് പ്രസാദ് പറയുന്നുണ്ടോ അപ്പോൾ പ്രസാദിന് ആളുകളെ കണ്ടാൽ അറിയാം എന്നല്ലാണ്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല സാർ അറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ബൈക്കിൻ്റെ നമ്പർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അപ്പം സാർ ബൈക്കിൻ്റെ നമ്പറും കൃത്യമായിട്ടറിയില്ല ഒരു സ്പ്ലൻഡർ ബൈക്കാണോന്ന് മറ്റേ സംശയം പറയുന്നുണ്ടെന്ന് നല്ലാണ്ട് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഈ മറ്റേ മണികണ്ഠൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല രാജ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർ അപ്പോൾ രാജ ഹോസ്പിറ്റലാണ് ഇപ്പോൾ മണികണ്ഠൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ചാവക്കാട് സി എൻ്റെ കീഴായിട്ട് വരുത് അപ്പോൾ ഞാൻ എൻ്റെ ഫോർമാലിറ്റീസൊക്കെ നോക്ക് നാളെ രാവിലെ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താം അപ്പോൾ സംഭവം നടക്കുമ്പോൾ ഏകദേശം വൈകിട്ട് ഒരു അഞ്ച് ഇരുപത് അഞ്ചേകാൽ അഞ്ചരക്കും ഇടക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ പിറ്റേ ദിവസം നടക്കുള്ളൂ എന്നാലും ഞാൻ പറഞ്ഞ സ്ഥലത്തൊരു പിക്കറ്റ് വേണം പോലീസ് പിക്കറ്റ് വേണം കാരണം കോസ്റ്റൽ ബെൽറ്റ് പലപ്പോഴും സെൻസിറ്റീവ് ആണ് ചെറിയൊരു ഇഷണ്ടായാലും മതി അത് പെട്ടെന്ന് ഫയറപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പിക്കറ്റ് ഇടുക ഉള്ള പോലീസാരടുത്ത് പിക്കറ്റ് ഇടുക ഞാൻ കുന്നംകുളത്തുനിന്ന് കിട്ടാവുന്ന പോലീസുകാരയച്ചുതരാം എന്തെങ്കിലും ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റേഷനിൽ അറിയിക്കാൻ പറയണം അതിൽ വാച്ച് ചെയ്യാൻ കൂടി നമുക്ക് കൊണ്ട് പറ്റും ഒരു പിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ച് ചെയ്യാനും പറ്റും പോലീസ് വണ്ടി നിങ്ങളുടെ സ്റ്റേഷൻ വണ്ടി അവിടെ കിടന്നോട്ടെ വേറെ എന്തെങ്കിലും വണ്ടി അയച്ച് അറിയഞ്ച് ചെയ്യാം നമ്മൾ അപ്പോൾ ചാവക്കാട് സിയൻ വിളിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി നോക്കണം ഡോക്ടറായിട്ട് ചോദിക്കണം എങ്ങനെയാണ് ഇഞ്ചുറി അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സാധാരണ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എസ് ബി ഡിവൈഎസ് പി ഉണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ആയിട്ട് വിളിച്ചിട്ട് ആ കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യും അപ്പോൾ ഉടൻ തന്നെ അവരെ വിളിച്ചറിയിച്ചു എസ് പിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു മാഡൻഡായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എസ് പി ശ്രീ ജനാർദന സാറാണെന്ന് തോന്നുന്നു അപ്പോൾ എസ് ബി ഡിവൈസിനോട് പറഞ്ഞു അപ്പോൾ അത്യാവശ്യം പോലീസുകാർ കൂടുതൽ വരും അപ്പം മരിച്ച ആളെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അയാൾ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ആണ് ഈ പറഞ്ഞ ആൾ അപ്പോൾ എസ് പി ആർ ക്യാമ്പിൽ നിന്ന് പോലീസർ അയച്ചത് അപ്പോൾ അയാറിൻ്റെ വലിയ വണ്ടിയൊക്കെ കൂടി ആ പ്രദേശത്ത് ഇട്ടു എസ് എനോട് ഒരു പെട്രോളിംഗ് പറഞ്ഞു ചാവക്കാട് എസ് എനോട് പറഞ്ഞു ആ പ്രദേശം കൂടി കവർ ചെയ്ത് പെട്രോളിംഗ് നടത്തണം കാരണം ചാവക്കാടിൻ്റെയും വടക്കാടിൻ്റെയും ബോർഡർ അടുത്തടുത്താണ് അപ്പോൾ ചാവക്കാടിൻ്റെ ബോർഡർ എന്നൊരു മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്ററോ ഉള്ളു ഈ പറഞ്ഞിരിക്കുന്ന അണ്ടത്തോടെന്ന് പറഞ്ഞാൽ പോകാം പെരിമ്പലത്തിൻ്റെ അടുത്ത് അണ്ടത്തോട് പെരിയമ്പല പോകുമ്പോൾ ഏകദേശം മലപ്പുറം പോലീസ് സ്റ്റേഷനില് ബോർഡറായി പൊന്നാനി പോലീസ് സ്റ്റേഷന് ബോർഡറായിട്ട് വരും പൊന്നാനി പോലീസ് സ്റ്റേഷനും എൻ്റെ അപ്പുറത്ത് പിന്നെ മലപ്പുറത്ത് വേറെ പോലീസ് സ്റ്റേഷൻ കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു ഞാനേതായാലും ഈ ബോഡി കിടക്കുന്ന രാജാ ഹോസ്പിറ്റലിൽ പോയി നോക്കി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസാരോട് പറഞ്ഞു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം അവർക്കോ അത്യാവശ്യമുള്ള ടോർച്ച് കൃത്യമായിട്ട് അവരോട് കൊടുക്കാൻ പറഞ്ഞു രാത്രി വണ്ടിയിലിരുന്നോ മറ്റോ ഉറങ്ങിപ്പോരുത് ആരെങ്കിലും രണ്ടുപേരെങ്കിലും അലർട്ടായിട്ടുണ്ടാവണം വേറെ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ ഒരു പോസിബിലിറ്റി പാടില്ല പ്രതിയെപ്പറ്റി നമ്മൾക്ക് ഇൻഫനക്ഷൻ ഇപ്പോഴേ കിട്ടിയിട്ടില്ലെന്നുള്ളൂ പക്ഷേ ഈ മരിച്ചവൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വീട് അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്രോളിങ് വളരെ ശക്തമായിട്ട് വേണം എല്ലാം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്തായാലും പിറ്റേ ദിവസം അതിൻ്റെ ഫോർമാലിറ്റീസ് തുടങ്ങി ഇൻക്വസ്റ്റൊക്കെ കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം മറ്റു മെഡിക്കൽ കോളേജിൽ നടത്തി അപ്പോൾ ബോഡി സംസ്കരിക്കാൻ വരുമ്പോൾ നമ്മളത് നല്ലൊരു ബന്ധോസ് കൊടുക്കേണ്ടി വരും കാരണം വളരെ മുദ്രാവാക്യമൊക്കെ വളരെ അഗ്രസീവായിട്ടുള്ള മുദ്ര മുദ്രാവാക്യവും അഗ്രസീവ് ആയിട്ടുള്ള ആക്ഷനുമായിരിക്കും പലപ്പോഴും വിവരുടെ ഭാഗത്തുണ്ടാകുന്നത് അതുകൊണ്ട് ബോഡി വരുമ്പോൾ അതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ അതിൻ്റെ കൂടെ ഒരു പൈലറ്റും അതിന് എസ്കോർട്ട് ചെയ്തൊരു വണ്ടിയും വരാൻ പറഞ്ഞു അപ്പോൾ ആംബുലൻസിൻ്റെ കൂടെ തന്നെ പോലീസ് കൊണ്ടി വന്നു ഈ പറയുന്ന ഓഫീസിലും ഇവരുടെ വീട്ടിലൊക്കെ ഒക്കെ പോകുമ്പോഴും നല്ല പോലീസ് ബന്ധോസ്ൽ ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് ഏതായാലും അന്നത്തെ ദിവസം അഷ്ടേ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ നമുക്ക് ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഒരു പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയില്ല എന്നുള്ളൊരു നമുക്ക് ഉണ്ടായി പിന്നീട് ഈ വന്നവരെ പറ്റി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം ഇതിനെപ്പറ്റി യാതൊരു ഇൻഫർമേഷനും ഇൻഫർമേഷനുമില്ല ആരാണിത് ചെയ്തതെന്ന് യാതൊരു ഇൻഫർമേഷനും ഇല്ല ആകെ കിട്ടുന്നൊരു വിവരം അവിടെ എസ് ഡി ബൂത്തിൽ ഈ മരിച്ച മണികണ്ഠൻ്റെ പെങ്ങളുടെ കുട്ടിയുണ്ട് അപ്പോൾ കുട്ടി അവൾ പറയുന്നത് അവൾക്കൊരു ഫോൺ വന്നു രാവിലെ എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഇതൊക്കെ ചെയ്തു വെച്ചേ അവനാൾ ശരിയല്ല എന്ന് പറഞ്ഞു അതൊരു പതിനൊന്ന് മണിക്കോ പതിനൊന്ന് പത്തിനോ മറ്റോണെന്നാണ് ഓർമ്മ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത് ഓർമ്മയെന്ന് പറയുന്നതാണ് വൈകിട്ട് ഒരു ആറ് മണിക്കായിട്ട് ഇവിൾ എസ് ടി ഡി ബൂത്തിൽ പുറത്തേക്ക് ഇറങ്ങുകൊണ്ട് കോള് വന്നു ആറോ ആറോ പത്തിനോ പറ്റുമോ എന്നിട്ട് പറഞ്ഞാൽ നിൻ്റെ അമ്മാവൻ റെഡിയാണ് അവൾ ഈ കുട്ടിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അമ്മാവൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായില്ല നിൻ്റെ അമ്മാവൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ വിളക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് ഉള്ളിൽ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന അമ്മാവൻ കുത്തേറ്റും മരിച്ചു വന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ വിളിച്ചതായിരിക്കും പക്ഷേ എസ് ടി ഡി ബൂത്തിലേക്ക് വന്ന കോൾ ആയതുകൊണ്ടും പക്ഷെ അതൊരു ലോക്കൽ കോൾ ആയത് കൊണ്ട് നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എവിടെ നിന്നാണ് കോള് വന്നത് നമുക്കത് ലൊക്കേറ്റ് ചെയ്യാൻ അലാസ്ക റൊമേനിയ ഓസ്ട്രിയ സ്ലോവാക്യു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ കാഴ്ചകൾ ഫുൾ ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ മറ്റുള്ള കാര്യങ്ങൾ ഈ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സ്ഥലവും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻജ്യൂഷൻ മിക്കവാറും ഇത് ഒരു ഫാൾസ് നമ്പർ വെച്ചിട്ടായിരിക്കും വന്നിരിക്കുകയും ആ വണ്ടി അവരുടെ വണ്ടിയാവില്ല വേറെ എവിടെ നിന്നെങ്കിലും വണ്ടിക്കൊന്നും ഓപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ നേതാവായതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ വിങ്ങിൽപ്പെട്ട ആരെങ്കിലും ചെയ്താവണം ഇല്ലെങ്കിൽ അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ചാവണം അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി പെട്ടെന്ന് ഇപ്പോൾ തന്നെ പത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ് പെട്ടെന്ന് പ്രതികളെ പറ്റി ഇൻഫർമേഷൻ കിട്ടിയും പിടിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ ജനങ്ങളത് കുറച്ചൊരു റിസൺമെൻ്റ് ഉണ്ടാകും മുറിമുറിപ്പുടങ്ങും ഒരു അഞ്ചോ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പും കയറി നോക്കുന്നുണ്ട് കാറ് കിടക്കുന്നവരെ വർക്ക്ഷോപ്പും കയറി നോക്കുന്നുണ്ട് ഇൻഫർമേഷൻ അനുസരിച്ച് മരിച്ച മണികണ്ഠൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസാദിൻ്റെ മൊഴി അനുസരിച്ച് ബൈക്കിന് വന്ന രണ്ട് പേരാണ് ഇവരെ കണ്ടാൽ വീണ്ടും പ്രസാദിനറിയാന്നല്ലാണ്ട് നേരത്തെ അയാളെ കണ്ടുപരിച്ചില്ല അപ്പോൾ ഈ സംഭവം ഇവനെ കൊത്തുന്നു നെഞ്ചിനു കൊത്തുന്നു താഴെ വീഴുന്നു താഴെ വീഴുമ്പോൾ മറ്റേ പ്രതി വാളുകൊണ്ട് കാലിന് വെട്ടുന്നു അപ്പോൾ ഇതൊക്കെ പ്രസാദ് കാണുന്നുണ്ട് പ്രസാദിൻ്റെ നേരെ വീശി ഭീഷണിപ്പെടുന്നുമുണ്ട് അപ്പോൾ പ്രസാദിന് ഒരു വാള് വീശി ഓടിക്കുമ്പോൾ ഈ മറ്റവൻ്റെ കയ്യിൽ വാൾ പ്രതികളുടെ കയ്യിൽ ആയുധമുള്ളതുകൊണ്ട് പ്രസാദിനെടുത്തേക്കാൻ ധൈര്യമില്ല പ്രസാദ് അവിടെ നിന്ന് ഓടിയിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ ആൾത്തറയിലിരിക്കുന്ന ഈ പ്രസാദിൻ്റെ പരിചയമുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മണികണ്ഠൻ അവിടെ കുത്തൻ വെട്ടയും ചെയ്യുന്നുണ്ട് അവർ അടുക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ ഒരു നാലഞ്ച് പേരെ കൂടി ഓടി വരുമ്പോഴേക്കും ഒരു ബൈക്കിന് കയറി അവിടെ രക്ഷപ്പെട്ടു ഈ പറഞ്ഞ മണികണ്ഠൻ കുത്തേറ്റ് കിടക്കുകയാണ് അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അന്വേഷിച്ച് ഒരേ വർക്ക്ഷോപ്പിലും കയറി നോക്കും ഒരു വിവരം കിട്ടുന്നില്ല ഒരു ബൈക്കിൻ്റെ വർക്ക് ഷോപ്പിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു വണ്ടി എന്തവിടെ വെച്ചിരിക്കുന്നത് ആരാ വെച്ചിരിക്കുന്നത് എന്തിനാണ് വെച്ചിരിക്കുന്നത് ആരെയാണ് നാച്ചുറൽ സാധാരണ നിലക്കുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അയാൾ പറഞ്ഞത് എന്തോ പണിക്കും ഉണ്ടെന്നാണ് അവർ വന്നിട്ടില്ല എന്താണ് വണ്ടിക്ക് തരാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങളത് നോക്കിയിട്ടില്ല എന്താണ് ചിലപ്പോൾ ക്യാഷ്വൽ ആയിട്ട് നമ്മൾ വണ്ടി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഈ ബാഗിൽ നിന്ന് ഒരു ലൈസൻസിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടി ഫോട്ടോ കോപ്പി മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ നമ്മൾ ആ ലൈസൻസിൻ്റെ ഫോട്ടോ കോപ്പി വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഒരു നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും പ്രതിൻ്റെയൊന്ന് സംശയിക്കാവുന്ന ഒരാളുടെ നമ്പറായിട്ട് തോന്നി ഈ ലൈസൻസിൻ്റെ ഫോട്ടോ കോപ്പി ആയിട്ട് തോന്നി അപ്പോൾ അത് വെച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് നമ്മൾ മാഫ്റ്റിയിൽ പോലീസുകാർ വിടുമ്പോൾ അയാൾ വീട്ടിലില്ല അപ്പോൾ പിന്നെ അയാളുടെ ഫോൺ നമ്പർ ഒന്ന് കളക്ട് ചെയ്തു അപ്പോൾ അത് സ്വിച്ച് ഓഫാണ് അപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്നുള്ള മാറി നിൽക്കലും ഈ മൊബൈൽ സ്വിച്ച് ഓഫും ആയപ്പോൾ നമ്മൾ ഇയാളെ പറ്റി അയാളുടെ വീട്ടിൽ ചോദിക്കാൻ തീരുമാനിച്ചു സി എം പാർട്ടി കൂടി ഇയാളുടെ വീട്ടിൽ പോയി ചോദിച്ചു അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പോയിട്ട് മൂന്നാല് ദിവസമായി എവിടെ പോയെന്ന് അവർക്കറിയില്ല അപ്പോൾ ഇയാളുടെ കൂട്ടുകാരൊക്കെയാണെന്നുള്ളതിനെ പറ്റി ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഒരുപാട് പേര് വന്ന് കാണാറുണ്ട് പോകാറുണ്ട് പക്ഷേ ആരൊക്കെയാണ് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് കൊടുത്തു സി ഡി ആർ എം എടുത്തു ഇയാൾ സ്ഥിരം വിളിക്കുന്നവർ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇയാളെ തൊട്ടടുത്ത ഇയാളുടെ കൂടെ അങ്ങനുണ്ടാവാൻ ചാൻസുള്ള ഇയാളെ സ്ഥിരം വിളിക്കുന്ന ഇയാളായിട്ട് കാണുന്ന ഒരാളുടെ നമ്പർ കിട്ടി അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് ഇയാളെ വിളിക്കുമ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ആ ഫോണിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് അയാളുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അയാൾ വീട്ടിൽ നിന്ന് അഫ്സ്കൗണ്ട് ചെയ്തിരിക്കും അയാൾ വീട്ടിലില്ല ഈ പറഞ്ഞ പേരും വീട്ടിലില്ല ഇവരുടെ ഫോണായിട്ട് ബന്ധപ്പെട്ട് ഇവർ പോകാൻ ചാൻസുള്ള മറ്റുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ ഇതിനു മുമ്പ് വിളിച്ചിരിക്കുന്ന ചിലരുടെ ഫോൺ നമ്പർ കിട്ടി അപ്പോൾ അവരും ഈ ചാവക്കാട് ഭാഗത്ത് ഉള്ളവരും അഫ്സ്കൗണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റേഷൻ ആ മട്ടിൽ ഇവർ എവിടെ പോയി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ മട്ടിലേക്ക് ഇൻവെസ്റ്റേഷൻ നടത്തുമ്പോൾ പോകും ഇവർ ഇവരുടെ ബൈക്ക് വീട്ടിലുണ്ട് അവിടെ നിന്ന് പോയിട്ട് ആ ബൈക്ക് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റേഷൻ വളരെ ഇതായിട്ട് പോയി ഇവരായിട്ട് ബന്ധപ്പെട്ട ഫോൺ നമ്പർ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഈ ഫോൺ നമ്പർ അവിടെ നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് മലപ്പുറം ഭാഗത്തുനിന്ന് മലപ്പുറം കൽപ്പയഞ്ചേരി ഭാഗത്ത് പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് പിന്നെ അവർ ലൊക്കേറ്റ് ചെയ്യാനും ട്രേസ് ചെയ്യാനായിട്ടാവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരാളെ നമുക്ക് കിട്ടണം മലപ്പുറം പോലീസ് സ്റ്റേഷൻ അവിടെ ബോർഡറിൻ്റെ അപ്പുറത്തുനിന്ന് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ അയാളുടെ കുടും ചോദിക്കുമ്പോൾ അയാൾക്കൊന്നും അറിയില്ല പക്ഷെ അയാളുടെ വീടിൻ്റെ കാർപോറേഷൽ നിന്നും നമുക്ക് ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വണ്ടി ഒരു സ്പ്ലെൻഡർ വണ്ടിയിൽ നിന്ന് സംശയിക്കുന്ന വണ്ടി കിട്ടി അപ്പോൾ ഈ സ്പ്ലെൻഡർ വണ്ടിയിൽ നേരത്തെ പറഞ്ഞ് നേരത്തെ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ സംഭവത്തിൻ്റെ തലേ ദിവസവും ഒരു സ്പ്ലെൻഡർ വണ്ടിയിൽ ഒന്ന് രണ്ട് പേരയില് പോയതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് നേരത്തെ അവർ കണ്ട് പരിചയമില്ലാത്തവർ ഈ പറഞ്ഞ പ്രദേശത്ത് സ്റ്റൊടി പോയിട്ടുണ്ട് അപ്പോൾ ആ സ്പ്ലെൻഡർ വണ്ടിയാണ് നമുക്ക് ഈ പറയുന്ന പ്രതികളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തതെന്ന് പറയുന്ന ആളുകളുടെ ആളിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് സംഭവത്തിന് ഉപയോഗിച്ചെന്ന് നമ്മൾ കരുതുന്ന വണ്ടിയാണ് ഈ പറയുന്ന ഇവരുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ വേണ്ടല്ലോ റിപ്പയർ ചെയ്യാനുള്ള വേചന കൂടെ നിന്ന് മാറ്റി വെച്ചിരുന്നത് പക്ഷേ ആ വണ്ടി അധികം ദൂരം കൊണ്ടുപോയിട്ടില്ല അവിടെ വെച്ചതിന് ശേഷം ഒരു സ്പെൻഡർ വണ്ടിയിൽ ആയിരുന്നു രക്ഷപ്പെട്ടിരിക്കുന്നത് അയാളെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി ഏകദേശം അവരൊക്കെ കൂടി ഈ സംഭവം പന്ത്രണ്ട് ആറിന് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് അതിൻ്റെ മെയ് മാസം മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ഒരു വേറൊരു സംഭവം ഉണ്ടായിരുന്നു പേരാമംഗലത്ത് വെച്ചൊരു ക്യാമ്പ് കിടന്നിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ പോഷക സംഘടനയുടെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ എൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറ്റകൃത്യം നടത്തിയെന്ന് പറയുന്നവർ പ്രതിദാനം ചെയ്യുന്ന സംഘടന രണ്ടുപേര് ആ ക്യാമ്പിൽ ഞൊഴിഞ്ഞു കയറി അപ്പോൾ ഈ പേരാമംഗലത്ത് വെച്ച് നടന്നിരുന്നു എന്ന് പറയുന്ന ക്യാമ്പ് ആർ എസ് എസ് നടത്തിയ ക്യാമ്പായിരുന്നു അപ്പോൾ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ അനധികൃതമായിട്ട് പങ്കെടുത്തത് ഈ എൻ ഡി എഫിൻ്റെ രണ്ട് പ്രവർത്തകരാണ് ഒരു ലിറാറും അയാളുടെ സുഹൃത്തുമാണ് അപ്പോൾ എന്തൊക്കെയാണ് ക്യാമ്പിൽ നടക്കുകയെ എന്നറിയാൻ വേണ്ടി അവർ അതിനുള്ള വിളിക്കാതിരുന്നതാണ് പക്ഷേ ഇത് കണ്ട ആർ എസ് എസിൻ്റെ പ്രവർത്തകർക്ക് സംശയം തോന്നി ഇവരെ രണ്ടാളെയും അവർ കൈയോടെ പിടിച്ചു പോയി അവരവരുടേതായ രീതിക്കൊന്ന് ചോദ്യം ചെയ്ത് അവർ ഈ കൊണ്ട് ദേഹോത്രി ഏൽപ്പിച്ചിട്ടുണ്ട് ഇവരെ ഈ പറഞ്ഞവരെ ദേഹോത്രി ഏൽപ്പിച്ചിട്ട് പേരാമംഗലം പോലീസിനെ ഏൽപ്പിച്ചു അപ്പോൾ പേരാമംഗലം പോലീസ് ഇവർക്കെതിരെ ഈ എൻ ഡി എഫിൻ്റെ രണ്ട് പ്രവർത്തകർക്കെതിരെ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ ചെന്നതിൻ്റെ കേസെടുത്തു അതുപോലെ ഈ എൻ ഡി എഫിൻ്റെ പ്രവർത്തകരെ ദേഹോദരം ഏൽപ്പിച്ചേനെ ഈ ആർ എസ് എസ് ആർക്കെതിരെയും കേസ് കൊടുത്തു രണ്ട് കേസെടുത്തു വരും അപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് മുപ്പാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ മുപ്പതാം തീയതി ഈ പറഞ്ഞ എൻ ഡി എഫിൻ്റെ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഈ മണികണ്ഠനാണ് എന്ന് പറഞ്ഞിട്ടാണ് മണികണ്ഠന വധിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തുന്നത് ആ ഗൂഢാലോചനയുടെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് കിട്ടുന്നത് ഒരുടെ ഫോൺ കൂടി നിന്നാണ് അപ്പോൾ അങ്ങനെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത ഖലീൽ എന്ന് പറയുന്ന ഒരു പ്രതി നസ്രുള്ള എന്ന് പറയുന്ന ഒരു പ്രതിയുണ്ട് നസ്രുള്ള തങ്ങൾ രണ്ടും അന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള കുട്ടികളാണ് ഈ നസറുള്ള തങ്ങളും ഖലീലുമാണ് ഈ പറയുന്ന മോട്ടോർ സൈക്കിളിൽ വന്ന് കൃത്യം നടത്തിയിട്ട് പോകുന്നത് അപ്പോൾ ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന ചെയ്യുന്നതിൽ ഈ പറയുന്ന അന്ന് ഈ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ നൊഴഞ്ഞു കയറി എന്ന് പറയുന്ന രണ്ടുപേരും ഈ നസ്രറുള്ള തങ്ങളും ഖലീലും കൂടാണ്ട് ഇവരെ സഹായിച്ച ബൈക്കൊടുത്ത് സഹായിച്ച നമ്മൾ കൽപ്പാഞ്ചേരിയിൽ നിന്നും ഉള്ളിൽ താമസിക്കാൻ സഹായിച്ച് എന്നെ പിടിച്ച ആൾക്കാരും ഈ ഇതിൻ്റെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലേൻ്റെ ബോർഡറിൽ നിന്നും പിടിച്ചവരൊക്കെ കൂടി ഒരു ഉൾപ്പെട്ട ഒരു ഒമ്പത് പേരടങ്ങുന്ന ടീമാണ് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്ത് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് ഏതായാലും ഇവർ ഈ ഖലീലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി നസോളി തങ്ങളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി ഈ അന്നത്തെ വെപ്പൺ എനിക്ക് കൊണ്ട് വിനിയോഗിച്ചിരുന്ന കത്തി നമുക്കൊരു വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നോ അവിടെ ഒളിവിൽ വെച്ചിരുന്നത് ഈ പ്രതികൾ കാണിച്ചു തന്നനുസരിച്ച് അന്നത്തെ സി ഐക്ക് പോയത് റിക്കവറി നടത്താൻ പറ്റി വാൾ വേറൊരു ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ കലങ്കിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നത് അത് രണ്ടാമത്തെ പ്രതിൻ്റെ കയ്യിൽ അത് റിക്കവറി നടത്താൻ പറ്റി ഈ കേസ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന കേസ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിമൂന്ന് വർഷക്കാലത്തോളം ട്രയലിൽ വന്നില്ല ഇപ്പോൾ ട്രയലിൽ പിന്നീട് വരുമ്പോഴേക്കും ഇതിലെ വേറൊരു പ്രതി ഈ നസറുള്ള തങ്ങളെന്ന് പറഞ്ഞ പ്രതി വേറൊരു മർഡർ കേസിൽ പ്രതി ഒരു പുന്നൻ ഔഷാദ് പറഞ്ഞയാളെ എൻ ഡി എഫ് ആയി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇയാളും പ്രതിയായി ഇയാൾ അസ്കോണ്ട് ചെയ്തു ഇയാൾ വിചാരണയ്ക്ക് കിട്ടിയില്ല ഇയാളിപ്പോഴും വിദേശത്തോ എവിടെയാണ് ഇതുവരെ ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല ഈ പറയുന്ന ഖലീലിന കോടതി വിചാരണ നടത്തി എനിക്ക് ഇരുപത്തി ഒന്നിലാണ് ഇയാളെ കൺ ശിക്ഷിക്കുകയും ജീവപര്യന്തം തടഞ്ഞു ശിക്ഷിക്കുകയും ഈ ഉൾപ്പെട്ട അവരെയും ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരെയും മറ്റു തെളിവില്ല അത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കയും ചോറാണ് അത് എനിക്ക് തോപ്പ് ഒരു കേസിൻ്റെ വിചാരണ എടുത്ത് അന്ന് എടുക്കാനെടുത്ത സമയം തന്നെ ഏകദേശം പതിനാറ് വർഷമാണ് ഒരു പ്രതിയെ കിട്ടിയില്ല ഒരു പരാതിക്കാരൻ വന്നില്ല പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ കേസ് പലപ്പോഴും നീണ്ടുകൊണ്ട് പോയി അപ്പോൾ അത് തന്നെ കോടതി വിചാരണക്ക് ഇത്ര പെട്ടെന്ന് എടുക്കുന്നത് തന്നെ ഈ പറയുന്ന മരിച്ച മണികണ്ഠൻ്റെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു ആ ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ വിചാരണ മാസം കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടായി പക്ഷെ വീണ്ടും ഒരു മാസം കൂടി കോടതി നീട്ടി ചോദിച്ചിട്ട് ഹൈക്കോടതി വീണ്ടും മാസം കൂടി നീട്ടി നീട്ടിക്കൊടുക്കുകയും എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം ഒരു കൊല്ലത്തിനുള്ള കേസിൻ്റെ വിചാരണ അവസാനിപ്പിക്കണുണ്ടായത് ഇതിലെ ഒരു പ്രതി ഇപ്പോഴും പുറത്തൊളിവിലാണ് മറ്റുള്ള ഒരു പ്രതിക്ക് ഒരു ജീവവിന്ദം ശിക്ഷേച്ചു കൊടുക്കാനും കഴിഞ്ഞു മറ്റേ ആർ എസ് എസ് കാര ആർ എസ് എസ്കാരുടെ ക്യാമ്പിൽ ഞൊഴിഞ്ഞു കയറിയുള്ള കേസും ആർ എസ് എസ്സുകാരെ മർദ്ദിച്ച കേസും കുന്നോളം കോടതിയിലായിരുന്നു അതെനിക്ക് കൊണ്ടത് തീർന്നു പോയി അക്യൂറ്റ് ചെയ്ത് രണ്ട് കേസും അക്യൂറ്റ് ചെയ്ത് പോയി എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസം അതെൻ്റെ ഓർമ്മ ചെറുപ്പളശ്ശേരിയിൽ ഡബിൾ മർഡർ ഉണ്ടായി ഒരു ശിവശങ്കരൻ നായരും അയാളുടെ ഭാര്യ അമ്മാളിക്കുട്ടിയമ്മയും അവരിങ്ങനെ വെട്ടേറ്റ് അവരുടെ വീടിനുള്ളിൽ മരിച്ചു തുടക്കുകയാണ്